ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ ചൂട് കാലത്ത് പറ്റിയ ഒരു നൊസ്റ്റാൾജിക് സേമിയ പാലൈസ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലൈസ് ആണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരുപാട് മെയിലുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അയച്ചിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണൊക്കെ, കാൽ കപ്പ് നിറച്ചുമില്ല, ഒരു 3 ടേബിൾ സ്പൂണൊക്കെ സേമിയ ആണ് ഇട്ട് കൊടുക്കുന്നത്. സേമിയ എന്ന് പറയുന്നത് നമ്മൾ വറുക്കാത്ത സേമിയ ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മൾ ഇത് സേമിയ പാലൈസ് ഉണ്ടാക്കുമ്പോൾ. നമുക്കത് നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. പെട്ടെന്നാവും, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കുന്നത്. അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നല്ലൊരു മണം വരും കേട്ടോ. അപ്പം നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നമുക്കതങ്ങ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തീ കുറച്ചങ്ങ് വെച്ച് കൊടുക്കാം. കുറഞ്ഞ തീയിലൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വേവാൻ ബാക്കിയുണ്ട്, പക്ഷെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ പാലിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അതും തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കണം. ഇത് പാല് ഒരുപാട് തിളച്ച് വറ്റി നമ്മൾ സാധാരണ പായസത്തിനാക്കുന്ന പോലെ ഒരുപാട് കുറുക്കി എടുക്കരുത്. അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐസാക്കി എടുക്കുമ്പോൾ അത് കട്ടിയായിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഐസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിലാണ് അതവിടെ നന്നായിട്ട് പിടിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുറുക്കി കളയരുത്. എന്ന് വിചാരിച്ച് ഒരുപാട് വെള്ളം പോലെ ആ ടേസ്റ്റും ഉണ്ടാവില്ല. അതപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സേമിയ കടിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. കാരണം അത് ഐസ് അല്ലേ, അപ്പോൾ ഐസായിട്ട് വരുന്ന സമയത്ത് മധുരം കുറച്ച് കൂടുതൽ ഇട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ ഐസിന് മധുരം ഉണ്ടാവില്ല. ഇനി അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നാലും മതി. പക്ഷേ അത് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിരിക്കും, അതുകൊണ്ട് ഒഴിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മധുരമൊക്കെ സേമിയയിലോട്ട് നന്നായിട്ട് പെട്ടെന്ന് പിടിച്ചോളൂ. ഇത് മതി. ഇത് നമുക്ക് ഓഫായി കൊടുക്കാം. ഇതുകൊണ്ട് ഇത് നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, ഒരുപാട് കുറുകിപ്പോയിട്ടില്ല. ഇപ്പോൾ തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാവുകയും ചെയ്യും, അത് കുഴപ്പമില്ല. അതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. ഉപ്പ് ചേർത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാലൈസ് കഴിക്കുന്ന സമയത്ത് ചെറിയൊരു വെള്ളച്ചവയൊക്കെ നമുക്ക് തോന്നും. അപ്പം അതുകൊണ്ട് ഉപ്പ് ചേർക്കാൻ മറന്നുമല്ലേ. അപ്പം അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പാലൈസ് ഇല്ലേ, അപ്പം വാനില എസൻസ് ആണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നാലും മതി. ഏലക്കാപ്പൊടി ആണെങ്കിൽ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അത് ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. അത് മതി. ഇനി ഇത് നമുക്ക് ഒരു ജഗ്ഗിലേക്ക് ഒഴിക്കുകയാണ്. നമുക്കത് മോൾഡിലേക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് ഒഴിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലത്തെ പോപ്സിക്കിൾസിൻ്റെ മോൾഡ് എടുക്കാം. ഇപ്പോൾ മോൾഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കാം. അതെങ്ങനെയാണെന്ന് അവസാനം കാണിക്കുന്നുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, മധുരമൊക്കെ പാകമാണോ, മധുരമൊക്കെ ഉണ്ടോ. മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണമെങ്കിൽ മാത്രമേ കറക്റ്റ് മധുരമായിട്ട് കിട്ടുള്ളൂ തണുത്ത് വരുമ്പോൾ. അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊരു ക്ലിങ് ഫിലിം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഒരു കത്തി കൊണ്ട് ഒന്ന് ഹോളിട്ടിട്ട് നമുക്ക് സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് പക്ഷേ ഒരു അടപ്പിൻ്റെ മുകളിൽ സ്റ്റിക്ക് കൂടെയുള്ളതാണ്, സ്റ്റിക്ക് കൂടി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. 2 മുകളിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബാക്കിയുണ്ട്, അത് നമുക്കൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കാം. ചെറിയ ഗ്ലാസ്സിലാണ് ഞാൻ ഒഴിച്ചു വെക്കുന്നത്. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതിലൊഴിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കട്ട് ചെയ്ത് ഒന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അങ്ങ് ടൈറ്റ് ആക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു ഹോളിട്ട് അതിലേക്ക് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ സ്റ്റിക്ക് എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്പൂൺ ഉണ്ടെങ്കിൽ ആ സ്പൂൺ ഇട്ട് വെച്ച് കൊടുത്തിരുന്നാലും മതി. നമുക്കത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം, നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും ഇത് ഒരു ദിവസം മുഴുവനും വേണ്ടി വരും. കുറച്ച് കൂടുതൽ സമയം വേണം ഇത് നല്ല കട്ടിയായിട്ട് വരാനായിട്ട്. പിന്നെ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം ഫ്രീസറിൻ്റെ തണുപ്പൊക്കെ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ഞാൻ സിപ്പപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രീസറിലൊക്കെ നിറച്ച സാധനങ്ങൾ, ഫ്രിഡ്ജിലൊക്കെ നിറച്ച സാധനങ്ങൾ ഉണ്ടെങ്കിലും കട്ടിയായി വരാൻ സമയമെടുക്കും. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ അല്ല, അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ചിക്കു ഫ്രണ്ട്സ് വന്നപ്പോൾ ഞാൻ എടുത്തത്. നമുക്കിതങ്ങനെ എടുക്കാം. ആ
അടിപൊളി, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സേമിയൊക്കെ കണ്ട നല്ല എല്ലായിടത്തും ഒരേപോലെ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇരിപ്പുണ്ട്. ഒരുപാട് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്പ്രെഡായി കിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ ഒരുപാട് തിക്കായി പോയാലും കട്ടിയാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി ഉണ്ടാക്കുന്ന സമയത്ത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചിക്കു ഫ്രണ്ട്സും ആദ്യത്തെ സെറ്റ് എടുത്ത് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ രണ്ടാമത്തെ സെറ്റാണ് എടുക്കുന്നത്. അടിപൊളി, നല്ല ടേസ്റ്റുണ്ട്. സേമിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാനായിട്ട്. ഇപ്പോൾ നല്ല ചൂടാണ്, എന്നിട്ട് പോലും അത്ര അങ്ങനെ അധികമായിട്ട് ഒലിച്ചു പോകുന്നില്ല. നന്നായിട്ട് കട്ടിയായിരിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവും. അതിന് അതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയില്ല, മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇല്ലാതെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. എളുപ്പത്തിൽ തയ്യാറാക്കി കഴിഞ്ഞില്ലേ. അതുപോലെ ഇത് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചതാണ്, സ്പൂണൊക്കെ ഇട്ട് വെച്ചതാണ്. അത് നമുക്കെടുക്കാം. അതും നല്ല അസലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും. ഇപ്പം ചെറിയൊരു അളവിലാണ് കാണിച്ചിട്ടുള്ളത്. ഉണ്ടാക്കാനാണെങ്കിലും വലിയ ചിലവൊന്നുമില്ല, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.